We have been discussing the KTU solution, question paper solution of EET 201, so circuits and network, S3 triple E paper ആണ്. And so far we have discussed module 1, 2 and 3 solution. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് the solution of module 4 ആണ്. So നമ്മൾ ഡിസംബർ 2022 പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. മോഡ്യൂൾ അപ് ടു മോഡ്യൂൾ 3 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 4 സൊല്യൂഷൻ നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ 3 മാർക്സ് ആണ്, സോറി 3 അവേഴ്സ് ആണ് 100 മാർക്സിൻ്റെ. അല്ല, മോഡ്യൂൾ 4 നമ്മൾ സിലബസ് നമുക്കൊന്ന് നോക്കാം. കമ്പയർ ടു ഫസ്റ്റ് 3 മോഡ്യൂൾസ്, മോഡ്യൂൾ 4 സിലബസ് കുറച്ചും കൂടെ സിംപ്ലർ ആണ്. സോ നമുക്ക് മാക്സിമം മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാനും പറ്റും. 3-phase networks and resonance, okay, complex power and sinusoidal, steady state analysis of 3-phase 3-wire and 4-wire unbalanced star and delta circuits and neutral shift, okay. വളരെ സിംപിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ജസ്റ്റ് സ്റ്റാർ കണക്ഷനിലും ഡെൽറ്റ കണക്ഷനിലും ഫേസ് കറന്റ്, ലൈൻ കറന്റ്, അതിൻ്റെയൊക്കെ റിലേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി. ദെൻ റെസൊണൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ RLC സർക്യൂട്ട്, ഓക്കെ. ക്വാളിറ്റി ഫാക്ടർ, ബാൻഡ്വിഡ്ത്ത്, ഇംപിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി, അഡ്മിറ്റൻസ് വേഴ്സസ് ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ വേഴ്സസ് ഫ്രീക്വൻസി ഫോർ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്, ഓക്കെ. സീരീസ് നമുക്ക് പാരലലും സീരീസും റെസൊണൻസ് സർക്യൂട്ട് പഠിക്കാണ്ട് അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, അതായത് ഫ്രീക്വൻസി ആൻഡ് സോറി ഇംപിഡൻസ് വേഴ്സസ് ഫ്രീക്വൻസി ഡയഗ്രാം, അഡ്മിറ്റൻസ് വേഴ്സസ് ഫ്രീക്വൻസി ഡയഗ്രാം ആൻഡ് ഫേസ് ആംഗിൾ വേഴ്സസ് ഫ്രീക്വൻസി ഡയഗ്രാം ഓഫ് സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ആണ് പഠിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ പാരലലിനെയും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും, ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പാരലൽ സർക്യൂട്ട്സും ചോദിക്കുന്നുണ്ട്, ഓക്കെ. സോ ഡിറ്റർമിൻ 3 മാർക്സ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 1, ഡിറ്റർമിൻ ദ കറന്റ് ത്രൂ ദ ന്യൂട്രൽ വയർ ഇൻ എ 3-phase 4-wire സിസ്റ്റം. If the phase currents of the load are IR equal to, IY equal to and IB equal to, right? So, മൂന്ന് കറന്റ് തന്നിട്ടുണ്ട്, IR, IY and IB. അതിൽ നിന്ന് നമുക്ക് ന്യൂട്രലിലുള്ള 4-wire സിസ്റ്റം തന്നിട്ടുണ്ട്, ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഒരു ഡയഗ്രാം ഉണ്ടെങ്കിൽ ഇറ്റ് ഷോസ് യു നോ ദ സർക്യൂട്ട്, ഓക്കെ. IR, IY and IB. ഈ മൂന്നും തന്നിട്ടുണ്ട്, 4-wire സിസ്റ്റം ആണ്. ദിസ് ഇസ് അവർ ന്യൂട്രൽ വയർ. സോ ബൈ KCL കറന്റ് ഇൻ ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0 അല്ലേ. സം ഓഫ് ദ കറൻറ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇസ് 0 ബൈ KCL. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, IN ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ അറിയാം ഈ IR, IY ആൻഡ് IB എല്ലാം ഇൻ ടു ദ ജംഗ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് IN ഔട്ട്വേർഡ് ആണ്. സോ IN ഇസ് ഈക്വൽ ടു IR പ്ലസ് IY പ്ലസ് IB, ഓക്കെ. ആൻഡ് ഓൾ ദീസ് കറൻസ് ആർ നോൺ, IR, IY ആൻഡ് IB അറിയാം. നമ്മൾ ഇങ്ങനെ IN ഇസ് ഈക്വൽ ടു IR, IY, IB എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ യു വിൽ ഗെറ്റ് 1 മാർക്ക്. സർക്യൂട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഇടാം. ദെൻ ഇത് വരയ്ക്കപ്പോൾ അത്ര പാടില്ലല്ലോ, ജസ്റ്റ് ഒരു 3-4-wire സിസ്റ്റം വരച്ചാൽ മതി. ദെൻ ഇതിൽ നിന്ന് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ വരയ്ക്കുന്നത് വി ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ന്യൂട്രൽ കറൻറ്റ് IR. IR തന്നിട്ടുണ്ട് അല്ലേ, IR ഇസ് 10 ആംഗിൾ -30 പ്ലസ് IY ഇസ് 5 ആംഗിൾ -50 പ്ലസ് ആൻഡ് IB ഇസ് 5 ആംഗിൾ 50. കാൽക്കുലേറ്റർ ഉണ്ട്, സോ മച്ച് ആംപിയേഴ്സ് ഇത്രേ വരാം, ഓക്കെ. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കോംപ്ലെക്സ് മോഡിൽ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ആംഗിളിനെ ഐ മീൻ പോളാർ ഫോം ടു കോഞ്ചുഗേറ്റ് ഫോം ഒന്നും ആക്കാൻ നിൽക്കണ്ട, പോളാർ ഫോമിൽ തന്നെ ജസ്റ്റ് നമ്മൾ റെക്ടാംഗുലർ ഫോം ആക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് എന്തിലാ നമുക്ക് കോംപ്ലെക്സ് ഫോമിൽ ഇട്ടിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 15.9 ആംഗിൾ -18.34 ഡിഗ്രി. So many amperes. Okay, first the equation idea then you will get 1 mark, then idonna calculate idha another 2 marks, okay. So itrayana ee 3 marks questions cheyanalla diagram circuits eppalum networks la circuits vechittu parayanaana nalladu adond varachunnallo. Then next question, a series are second 3 marks question aanu module 4 inde, a series RLC circuit. ഓക്കെ, സിലബസിൽ സീരീസും പറഞ്ഞുണ്ട്, സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സീരീസ് RLC സർക്യൂട്ട് വിത്ത് R=10 ohm ആൻഡ് L=2 ഹെൻറി ആൻഡ് C=40 മൈക്രോ ഫാരഡ്
is connected to a variable frequency AC supply. Determine the frequency of the supply for which the phase between the circuit current and supply voltage is zero. എന്താ തന്നിട്ടുള്ള ഒരു RLC സർക്യൂട്ട് ആണ്. ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി എ സി സപ്ലൈ. സോ സർക്യൂട്ട് വരയ്ക്കുക, ആർ എൽ ആൻഡ് സി, ഓൾ ആർ ഇൻ സീരീസ്. യു ഹാവ് ആൻ എ സി സപ്ലൈ ഓഫ് വേരിയബിൾ ഫ്രീക്വൻസി ഓവർ ഹിയർ. ആറിൻ്റെ വാല്യൂ, ആർ ഇസ് ഈക്വൽ ടു എത്രയാണ്, 10 ohm. എൽ ഇസ് ഈക്വൽ ടു 2 henry ആൻഡ് സി ഇസ് ഈക്വൽ ടു 40 microfarad. സർക്യൂട്ട് വരയ്ക്കുക കേട്ടോ എപ്പോഴും. ദെൻ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ ഫോർ വിച്ച് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദ സർക്യൂട്ട് കറന്റ് ആൻഡ് സപ്ലൈ വോൾട്ടേജ് ഇസ് സീറോ. എന്ന് വെച്ചാൽ എന്താ, ദർ ഇൻഡയറക്ട്ലി ആസ്കിങ് യു ദ റെസൊണൻസ് കണ്ടീഷൻ. ഓക്കെ, സോ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഇസ് ഇൻ റെസൊണൻസ്. റെസൊണൻസിലെ കണ്ടീഷൻ എന്താ, റെസൊണൻസിലെ ഇംപിഡൻസ് എന്താ, ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഇസ് ആർ എൽ ഓൺ. ഓക്കെ, ഈ ആറ് മാത്രം, 10 ohm ആണ് ആ സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് വരാൻ പോകുന്നത്. ആൻഡ് റെസൊണൻസ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ എക്സ് എൽ മസ്റ്റ് ബി ഈക്വൽ ടു എക്സ് സി. എക്സ് എൽ എന്താ, റിയാക്ടൻസ് ഡ്യൂ ടു ഇൻഡക്ടർ, ആൻഡ് എക്സ് സി ഇസ് റിയാക്ടൻസ് ഡ്യൂ ടു കപ്പാസിറ്റർ, റൈറ്റ്. സോ നമുക്ക് എന്തെഴുതാം, എക്സ് എൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, 2πfL. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സി എന്താ, 1/2πfc. ഓക്കെ, നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ എഫ് ആണ്. ഓക്കെ, ദിസ് എഫ് ഇസ് ടു ബി ഫൗണ്ട് ഔട്ട്, ബാക്കി എല്ലാം ഉണ്ട്. സോ നമുക്കറിയാം റെസൊണൻസിൽ എഫ് സ്ക്വയർ ഈക്വൽ ടു 1/2π, സോറി എഫ് ഇസ് ഈക്വൽ ടു റെസൊണൻസ് ഫ്രീക്വൻസി, എഫ് ആർ ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് എൽ സി. ഓക്കെ, അപ്പോൾ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എഴുതാം, എഫ് ആർ ഈക്വൽ ടു 1/2π റൂട്ട് എൽ സി എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ✕ 5 ✕ √L. എൽ എസ് 2 henry ആൻഡ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്താ, 40 microfarad, 40 × 10⁻⁶ farad. ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റ്സ് എപ്പോഴും എസ് ഐ യൂണിറ്റിലായിരിക്കും, മൈക്രോ ഫാരഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫാരഡിലോട്ട് മാറ്റണം. On solving, you will get F is equal to 17.8 hertz. Okay? അപ്പോൾ നമ്മുടെ അടുത്ത് ഡിറ്റർമിൻ ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ ചോദിച്ചിട്ടുള്ളത് റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. റെസൊണൻസിലാണ് ആ സർക്യൂട്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ റെസൊണൻസിൽ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, എക്സ് എൽ ഈക്വൽ ടു എക്സ് ഇടുക, എഫ് ആർ ഈക്വൽ ടു 1/2π √LC, 17.8 hertz. പക്ഷേ ആംഗുലർ ഫ്രീക്വൻസി ആണോ സാധാ ഫ്രീക്വൻസി ആണോ ചോദിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗാറും കൂടെ ഒന്ന് എഴുതി വയ്ക്കാം. അതെന്താ, ഒമേഗാർ ഈക്വൽ ടു 2πfr. ഓക്കെ, 2πfr എന്ന് പറയുന്നത് 111.8 radians per second. സോ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, എഫ് ഈക്വൽ ടു 1/2π √LC. ഇത്രയും ചെയ്താൽ 1 mark, രണ്ടിൻ്റെ ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ 2 marks. അപ്പോൾ മൊത്തം മാർക്ക് കിട്ടും. സർക്യൂട്ട് വരയ്ക്കുക, ജസ്റ്റ് ചെയ്യുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ പാർട്ട് എയിലത്തെ 2 questions നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞു, 3 marks ഉണ്ട്. ഇനി പാർട്ട് ബിയിലത്തെ ക്വസ്റ്റൻ ആണ്. പാർട്ട് ബിയിലത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ 400 volt 3-phase ബാലൻസ് സപ്ലൈ. ഓക്കെ, 3-phase ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്. ഓക്കെ, ഫേസ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഹാവിംഗ് ഫേസ് ഇംപിഡൻസസ്. ഓക്കെ, ഫേസ് ഇംപിഡൻസസ് തന്നിട്ടുണ്ട്, ഡെൽറ്റ കണക്റ്റഡ് ലോഡിൻ്റെ ഓരോ ഫേസിലും ഇംപിഡൻസസ് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ഫോളോയിങ്. ഓക്കെ, ഫേസ് കറൻസ് കാണണം, ലൈൻ കറൻസ് കാണണം, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ഡെലിവേർഡ് ടു ദ ലോഡ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എന്താ, ഡെൽറ്റ കണക്റ്റഡ് ലോഡാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഒരു ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം വരയ്ക്കാം. ത്രീ ഫേസ് സപ്ലൈ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്, 3-phase supply, 400 volt സപ്ലൈ ആണ് വരുന്നത്. ഓക്കെ, ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഓരോ, ലെറ്റ് ദിസ് ബി ആർ, അപ്പോൾ സെഡ് ആർ
ആർ വൈ ആൻഡ് ബി. നമുക്ക് തന്നിട്ടുണ്ട് സെഡ് ആർ വൈ എന്ന് പറഞ്ഞാൽ സെഡ് ബിറ്റ്വീൻ ആർ ആൻഡ് വൈ കണക്ട് ചെയ്തിരിക്കുന്ന ഇംപിഡൻസ് എന്ന് പറയുന്നത് 40 ആംഗിൾ 30 ഡിഗ്രി ഓംസ്. ഓക്കെ, അതാണ് അവിടുത്തെ ഇംപിഡൻസ്. അതേമാതിരി സെഡ് വൈ ബി തന്നിട്ടുണ്ട് 50 ആംഗിൾ 0, സോ മെനി ഓംസ്. ആൻഡ് സെഡ് ബി ആർ എന്ന് പറയുന്നത് 40 ആംഗിൾ -30 ഡിഗ്രി ഓംസ്. ഓക്കെ, നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫേസ് കറൻസ് കാണണം, ലൈൻ കറൻസ് കാണണം, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെൽറ്റ കണക്ഷനിൽ പ്രത്യേകത എന്താ? ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്, വി എൽ ഇസ് ഈക്വൽ ടു വി പി. ആൻഡ് ലൈൻ കറൻറ്റ് ഇസ് ഈക്വൽ ടു √3 times ഫേസ് കറൻറ്റ്. ഇത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സിമ്പിളാണ്, വളരെ ബേസാണ്. ഇതിനെ റെഫർ ചെയ്തിട്ട് നമ്മൾ കാണാനുള്ളത്, നമുക്ക് ഓരോ ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അറിയാം, അവിടുത്തെ ഇംപിഡൻസ് അറിയാം. അപ്പോൾ ആ ഫേസിലെ കറണ്ട് കണ്ടുകൂടെ? ഫോർ എക്സാമ്പിൾ, ഈ ആർ വൈൻ്റെ ഇടയിലുള്ള ഇതൊരു ഫേസാണെങ്കിൽ ആർ വൈൻ്റെ ഇടയിലുള്ള ഇംപിഡൻസ് അറിയാം. ആർ വൈന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാ? ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്, അപ്പോൾ 400 ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് ഐ ആർ വൈ ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഐ ആർ വൈ ഇസ് ഈക്വൽ ടു വി ആർ വൈ ഡിവൈഡഡ് ബൈ അവിടുത്തെ ഇംപിഡൻസ് 40 ആംഗിൾ 30. വി ആർ വൈ ബൈ സെഡ് ആർ വൈ നേടിക്കോളൂ. വലിയ ക്വസ്റ്റൻ അല്ലേ, ഫുൾ സ്റ്റെപ്പ് ഇടുക. വി ആർ വൈ ബൈ സെഡ് ആർ വൈ. ഓക്കെ, നമുക്കറിയാം വി ആർ വൈ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഫേസ് അതായത് റെഫറൻസ് വി ആർ ആംഗിൾ 0 ആണ് എടുക്കുന്നതെങ്കിൽ വി ആർ ആംഗിൾ 0 = VR Y. അങ്ങനെയാണെങ്കിൽ 40 ആംഗിൾ 0. ഓക്കെ, ഫസ്റ്റ് ഫേസ് എടുത്തത് 40 ആംഗിൾ 0, അതിൽ സെഡ് ആർ വൈ എന്ന് പറയുന്നത് 400 ആംഗിൾ 0 ഡിവൈഡഡ് ബൈ 40 ആംഗിൾ 30. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 10 ആംഗിൾ -30 ആമ്പിയർ. ഓക്കെ, ഫസ്റ്റ് ഫേസ് കറൻറ്റ് ഈ ഫേസിൽ, ആറിൻ്റെയും വൈൻ്റെയും ഇടയിലുള്ള ഫേസിലുള്ള കറണ്ട് 10 ആംഗിൾ -30 ആമ്പിയർ ആണ്. സിമിലർലി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? അപ്പോൾ നെക്സ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഐ വൈ ബി എന്ന് പറയുന്നത് എന്താ? വി വൈ ബി ബൈ സെഡ് വൈ ബി. വി വൈ ബി എന്ന് പറയുന്നത് 400 -120 ആംഗിൾ -120 ഡിവൈഡഡ് ബൈ സെഡ് വൈ ബി എന്ന് പറയുന്നത് 50 ആംഗിൾ 0. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇസ് 8 ആംഗിൾ -120 ആമ്പിയർ. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഐ ആർ വൈ വൈ ബി ആൻഡ് വി ആർ. ഐ ബി ആർ, ഐ ബി ആർ ഇസ് ഈക്വൽ ടു വി ബി ആർ ബൈ സെഡ് ബി ആർ. സോ വി ബി ആർ എന്താ? 400 ആംഗിൾ -240 ഡിവൈഡഡ് ബൈ സെഡ് ബി ആർ. സെഡ് ബി ആർ എന്താ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 40 ആംഗിൾ -30. 40 ആംഗിൾ -30 വിച്ച് ഇസ് ഈക്വൽ ടു 10 ആംഗിൾ എത്രയാ? -210 ഡിഗ്രീസ്, സോ മെനി ആമ്പിയേഴ്സ്. ഓർ ഇതിനെങ്ങനെ എഴുതാം? 10 ആംഗിൾ +150 ഡിഗ്രി ആമ്പിയേഴ്സ്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 360 - 210 ചെയ്യുമ്പോൾ +150 ചെയ്യാം, കിട്ടാം. സോ 10 ആംഗിൾ 150 എന്ന് കിട്ടിയാലും കറക്റ്റാണ്, 10 ആംഗിൾ -210 എന്ന് കിട്ടിയാലും കറക്റ്റാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ ഫേസ് കറൻസ് കിട്ടി അല്ലേ. ഫേസ് കറൻസ് കിട്ടിയാൽ തന്നെ 4 മാർക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യൻ മൊത്തം 14 മാർക്കിനാണ് ഓക്കെ. സോ ഫേസ് കറൻസിന് 4 മാർക്ക് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലൈൻ കറൻസ് ആണ്. ലൈൻ കറൻസ് എങ്ങനെയാണ് കാണാം? നമുക്ക് 3 ഫേസ് കറൻറ്റും ഉണ്ട്. അപ്പോൾ ലൈൻ കറൻറ്റ് ഒന്നിലേ നമുക്ക് റിലേഷൻ അറിയാം. ലൈൻ കറൻറ്റ് ഇസ് ഈക്വൽ ടു √3 times ഫേസ് കറൻറ്റ്. പക്ഷേ ആംഗിൾ എങ്ങനെയാ? ലൈൻ കറൻറ്റ് വിൽ ലീഡ് ദ ഫേസ് കറൻറ്റ് ബൈ 30 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് കേസിൽ എടുക്കുകയാണെങ്കിൽ √3 ചെയ്ത് കഴിഞ്ഞാൽ 10 × √3 ചെയ്യുമ്പോൾ 17.32. ആംഗിൾ -30 കൂടെ +30 ആഡ് ചെയ്യുമ്പോൾ 17.32 ആംഗിൾ 0 എന്നാണ് ഫസ്റ്റ് ലൈൻ കറൻറ്റ് കിട്ടുക.
ഓക്കെ. സോ നമ്മൾ ലൈൻ കറൻസ് ആണ് കാണാൻ പോണത്. ഇത് ഫേസ് കറൻസ് ആയിരുന്നു. ലൈൻ കറൻസ്, ലൈൻ കറൻറ്റ് ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ആർ വൈ മൈനസ് ഐ ബി ആർ. ഓക്കെ, ഐ ആർ വൈ മൈനസ് ഐ ബി ആർ. സോ ഐ ആർ വൈ എന്താ കിട്ടിയത്? 10 ആംഗിൾ -30, മൈനസ് 10 ആംഗിൾ -210 or 10 ആംഗിൾ +150. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 17.32 ആംഗിൾ 0. ഇതാണ് ഫസ്റ്റ് ലൈൻ കറൻറ്റ്. ഇനി നെക്സ്റ്റ് ലൈൻ കറൻറ്റ് ഐ വൈ. ഐ വൈ ഇസ് ഈക്വൽ ടു ഐ ആർ വൈ മൈനസ് ഐ വൈ ബി. ഐ ആർ വൈ മൈനസ് ഐ വൈ ബി. ഐ ആർ വൈ എന്ന് പറയുന്നത് അഗെയിൻ 10 ആംഗിൾ -30, മൈനസ് ഐ വൈ ബി എന്ന് പറയുന്നത് 8 ആംഗിൾ -120. ഓക്കെ, 8 ആംഗിൾ -120. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 12.81 ആംഗിൾ 8.69 ഡിഗ്രി ആംപിയേഴ്സ്. ഇങ്ങനെ കിട്ടാം. ഓർ 12.81 ആംഗിൾ -171.3 ഡിഗ്രി ആംപിയേഴ്സ്. ഓക്കെ, അത് നമ്മൾ എടുക്കുന്ന ഫേസ് സീക്വൻസ് അനുസരിച്ചിരിക്കും. ഓക്കെ, 180 മൈനസ് ആണിത്. ദെൻ തേർഡ് ലൈൻ കറൻറ്റ് എന്ന് പറയുന്നത് എന്താ കിട്ടാം? ഐ ബി. ഓക്കെ, ഞാനിവിടെ റബ് ചെയ്യാം. ഐ ബി ഇസ് ഈക്വൽ ടു ഐ ബി ആർ മൈനസ് ഐ ഐ വൈ ബി മൈനസ് ഐ ബി ആർ ഇസ് ഈക്വൽ ടു ഐ വൈ ബി എന്ന് പറയുന്നത് 8 ആംഗിൾ -120 മൈനസ് 10 ആംഗിൾ -210. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ അഗെയിൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 12.8 ആംഗിൾ 68.66 ഡിഗ്രീസ് ആംപിയേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എടുക്കുന്ന സീക്വൻസ് അനുസരിച്ചായിരിക്കും. ചിലവർക്ക് 12.8 ആംഗിൾ 111.34 ഡിഗ്രീസ് ആംപിയർ. ആ ആംഗിൾ ചെറിയൊരു മാറ്റം വരും. അത് ആർ വൈ ബിയും ആർ ബി വൈ സീക്വൻസ് എടുക്കുന്നതിനനുസരിച്ച് മാറുന്നതാണ്. അപ്പം നമ്മൾ എടുത്ത് ഞാൻ എടുത്ത സീക്വൻസ് പ്രകാരം ആംഗിൾ 68.66 ആംഗിൾ 8.69 ആണ് കിട്ടുക. സോ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഫേസ് കറൻറ്റ് കിട്ടി, ലൈൻ കറൻറ്റ് കിട്ടി. ഓക്കെ, ദെൻ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ഡെലിവേർഡ് ടു ദ ലോഡ്. സോ എങ്ങനെയാണ് പവറിൻ്റെ ഇക്വേഷൻ വരിക? സോ 6 + 4 = 10 മാർക്സ് നമുക്ക് കിട്ടി. ഇത്ര ചെയ്തുള്ളൂ, ജസ്റ്റ് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇനി തേർഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ. നമുക്കറിയാം പവർ, കോംപ്ലെക്സ് പവർ എസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ജെ ക്യു. ഓക്കെ, പി ഇസ് ആക്റ്റീവ് പവർ, ക്യു ഇസ് ദ റിയാക്റ്റീവ് പവർ, റൈറ്റ്? വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? വി ഇൻറ്റു ഐ സ്റ്റാർ. ഇത് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് ഫേസിലെയും പവർ നോക്കാം. വി ആർ ഐ ആർ സ്റ്റാർ പ്ലസ് വി ബി ഐ ബി സ്റ്റാർ പ്ലസ് വി സി ഐ സി സ്റ്റാർ. ഓക്കെ, വി സി ഐ സി സ്റ്റാർ. അപ്പോൾ ഇതിൽ നിന്ന് വി ആർ എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വി ആർ ആണല്ലോ നമ്മുടെ റെഫറൻസ്, വിച്ച് ഇസ്
400 angle 0 plus, into 400 angle 0 into IR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് 10 ആംഗിൾ മൈനസ് 30 ആമ്പിയർ ആണ്. പക്ഷെ നമ്മൾ കോഞ്ചുഗേറ്റ് എടുക്കണം. അപ്പോൾ 10 ആംഗിൾ 30 പ്ലസ് അടുത്തത് വി ബി എന്ന് പറയുന്നത് 400 ആംഗിൾ മൈനസ് 120 ഇൻറ്റു ഐ ബി. ഐ ബി സ്റ്റാർ, ഐ ബി എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 8 ആംഗിൾ ഫേസ് കറന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോറി, ഐ ആർ വൈ, ഐ ബി ആർ ആൻഡ് ആർ വൈ, ഐ ആർ വൈ ഇൻറ്റു ഐ വൈ ബി. ഇവിടെ ഏരിയയിലൊരു ചെറിയ മിസ്റ്റേക്ക്, ഐ വൈ ബി ഇൻറ്റു ഐ ബി ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ആർ വൈയും ഐ വൈ ബിയും ഐ ബി ആറും അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കണം. ഓക്കെ, സോ ഇവിടെ 400 ആംഗിൾ മൈനസ് 120 ആണ് വി ബി ഇൻറ്റു ഐ വൈ സ്റ്റാർ, ഐ വൈ ബി സ്റ്റാർ. ഐ വൈ ബി എന്ന് പറയുന്നത് എന്താ? ഫേസ് കറണ്ട്. ഐ വൈ ബി എന്ന് പറയുന്നത് വി ഗോട്ട് ഇറ്റ് ആസ് 8 ആംഗിൾ മൈനസ് 120. അതിൻ്റെ സ്റ്റാർ എടുക്കും, കോഞ്ചുഗേറ്റ് എടുക്കുന്നത് 8 ആംഗിൾ പ്ലസ് 120 ആണ് ഇവിടെ വരിക. പ്ലസ് വി ആർ വൈ ബി, വി ബി ഇൻറ്റു ഐ ബി ആർ സ്റ്റാർ. ഓക്കെ, വി ബി ഇൻറ്റു ഐ ബി ആർ സ്റ്റാർ എന്ന് പറയുമ്പോൾ വി ബി ഇസ് 400 ആംഗിൾ മൈനസ് 240 ഇൻറ്റു ഐ ബി ആർ സ്റ്റാർ. ഐ ബി ആർ നമുക്ക് എത്ര കിട്ടിയത്? ഐ ബി ആർ നമുക്ക് കിട്ടിയത് തേർഡ് ഫേസിലെ കറണ്ട് കിട്ടിയത് 10 ആംഗിൾ മൈനസ് 210 ആണ്. 10 ആംഗിൾ മൈനസ് 210 കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ 10 ആംഗിൾ പ്ലസ് 210. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കോംപ്ലക്സ് പവർ ആസ് 101.28.203 പ്ലസ് ജെ 0, വിച്ച് മീൻസ് എന്താ എൻ്റെ അർത്ഥം? ആക്റ്റീവ് പവർ റിയൽ പാർട്ടാണ്, റിയാക്റ്റീവ് പവർ ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ റിയാക്റ്റീവ് പവർ ഇസ് 0 ആൻഡ് ആക്റ്റീവ് പവർ ഇസ് 10.128 കിലോ വാട്ട്. ഓക്കെ, ഫ്രം ദിസ് വി ഗെറ്റ് പി ഇസ് ഈക്വൽ ടു സോ മച്ച് ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു 0. പവർ യൂണിറ്റ് ചെയ്താൽ 0 വാട്ട്. ഇത് 10.128 കിലോ വാട്ട് ഓർ 10,128.2 വാട്ട്സ്. ഓക്കെ, അപ്പോൾ അടുത്ത 4 മാർക്കും കിട്ടി, 14 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഈ വലിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് ഡെൽറ്റ കണക്റ്റഡ് ആണ് തന്നിട്ട്, ഡെൽറ്റയിൽ അറിയേണ്ടത് വി എൽ ഇസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ഇസ് റൂട്ട് 3 ടൈംസ് ദ ഫേസ് കറണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫേസ് കറൻസ് സിമ്പിളായിട്ട് കാണാം. 400 ആംഗിൾ 0 ബൈ ആ ഫേസ്, അടുത്ത 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്യുക, 400 ആംഗിൾ മൈനസ് 120 ബൈ അവിടുത്തെ ഇമ്പിഡൻസ്. ദെൻ അപ്പോൾ നമ്മൾ എടുത്ത് ഇപ്പോൾ ഇത് മൈനസ് 120, ഇത് മൈനസ് 240 ഞാൻ എടുത്തത്. തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ആംഗിളിൽ ചെറിയ മാറ്റം വരും, അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് നമ്മൾ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും, ഫേസ് കറണ്ട് കിട്ടി, ഫേസ് കറണ്ട് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് ലൈൻ കറണ്ട് കണ്ടുപിടിക്കുക. റൂട്ട് 3 ടൈംസ് ഫേസ് കറണ്ടാണ് ലൈൻ കറണ്ട് വരിക, പക്ഷേ ലൈൻ കറൻറ്റ് വിൽ ലീഡ് ദ ഫേസ് കറൻറ്റ് ബൈ 30 ഡിഗ്രി. സോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലൈൻ കറൻസ് കണ്ടുപിടിച്ചു. ദെൻ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ. സോ കോംപ്ലക്സ് പവർ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ജെ ക്യു ആണ്, വി ഇൻറ്റു ഐ സ്റ്റാർ ആണ്. അപ്പോൾ നോക്കേണ്ടത് ഫേസ് വോൾട്ടേജാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് കറൻറ്റ് എടുക്കണം. ആദ്യം പറഞ്ഞപ്പോൾ ഫേസ് കറൻറ്റ് എന്നുള്ള ഇതിൽ ഐ ആർ എന്ന് മാത്രം പറഞ്ഞു പോയി, പക്ഷേ നമ്മളിവിടെ എടുത്ത നൊട്ടേഷനിൽ ഐ ആർ ലൈൻ കറൻറ്റ് ആയിരുന്നു. സോ വി ആർ ഇൻറ്റു ഐ ആർ വൈ സ്റ്റാർ ആണ്. ഫേസ് ഓരോ ഫേസിലും പവർ സെപ്പറേറ്റ് കണ്ടുപിടിച്ചതാണ്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്റ്റീവ് പവർ 10.1 കിലോ വാട്ടും റിയാക്റ്റീവ് പവർ 0 വാട്ടും ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ പാർട്ട് ബിയിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അതായത് ഇനി ഇതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റെസിസ്റ്റർ, എ കപ്പാസിറ്റർ ആൻഡ് ആൻ ഇൻഡക്റ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അഗെയിൻ സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആണ് വിത്ത് 230 വോൾട്ട് സപ്ലൈ തന്നിട്ടുണ്ട്. 230 വോൾട്ട് ആണ് വേരിയബിൾ ഫ്രീക്വൻസി എ സി സോഴ്സ്. ദ സപ്ലൈ ഫ്രീക്വൻസി ഇസ് വേരിയഡ് ടു 25 ഹെർട്സ്
the circuit offered a minimum impedance of 50 ohm. Okay. അപ്പൊ എന്താ അത് മീൻ ചെയ്യുന്ന ആർ എൽ സി സീരീസ് സർക്യൂട്ട് ആണ് മിനിമം ഇംപിഡൻസ് ആണ് തന്നിരിക്കുന്നത് 50 ohm, വിച്ച് മീൻസ് അറ്റ് ഫ്രീക്വൻസി 25 hertz, വിച്ച് മീൻസ് ദ സർക്യൂട്ട് ഇസ് ഇൻ റെസൊണൻസ്. മിനിമം ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസ് കണ്ടീഷൻ ആണ്, ആൻഡ് റെസൊണൻസ് ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത് എന്ത്, 25 hertz. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, റെസൊണൻസ് ആണ്. അപ്പോൾ സെഡ് മിനിമം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആർ 50 ohm വരുന്നത്. If the inductance of the circuit is 1 Henry, determine the following. Okay, inductance thannittunde baaki determine cheyana parayina. First question nu parayunnathu resistance and capacitance of the circuit. Simple aanu alle, resistance enda minimum impedance resonance condition laanu. Appo resonance condition la minimum impedance nu parayunnathu Z minimum is equal to R thanne. Appo resistance inde value direct aayittu namukku kittum, R is equal to 50 ohm. Okay. So, given എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. റെസനൻ ഫ്രീക്വൻസി ഇസ് 25 hertz. എങ്ങനെ റെസനൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്, അവർ പറഞ്ഞിട്ടുണ്ട് 25 hertz ഫ്രീക്വൻസി വെക്കുമ്പോൾ ദ ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദ സർക്യൂട്ട് ഇസ് മിനിമം. ഓക്കെ, ആൻഡ് ദാറ്റ് മീൻസ് ആർ ഇസ് ഈക്വൽ ടു 50 ohm. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. റെസനൻ ഫ്രീക്വൻസി 25 hertz ആർ 50 ohm ആണ്. ഓക്കെ, സെഡ് മിനിമം. ആൻഡ് ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് 1 Henry ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആൻഡ് സപ്ലൈ ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ഇസ് ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് 25 hertz. ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ക്യൂ ഫാക്ടർ അറ്റ് റെസനൻസ് ആൻഡ് ബാൻഡ്വിഡ്ത് ഓഫ് ദ സർക്യൂട്ട്. കുറേ കണ്ടിട്ട് പേടിക്കേണ്ട, എല്ലാം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു 50 ohm. റെസനൻസിലുള്ള ഇംപിഡൻസ് ഓഫേർഡ് ബൈ ദ സർക്യൂട്ട് തന്നെയാണ് റെസിസ്റ്റൻസ് വരിക, സീരീസ് പാരലലോ അങ്ങനെ തന്നെയാണ്. ദെൻ കപ്പാസിറ്റൻസ് ഓഫ് സർക്യൂട്ട്, കപ്പാസിറ്റൻസ് ഓഫ് സർക്യൂട്ട് എങ്ങനെ കാണാം, നമുക്കറിയാം റെസനൻ ഫ്രീക്വൻസി എഫ് ആർ ഇസ് ഈക്വൽ ടു 1/2π√LC, റൈറ്റ്? അതിൽ നമുക്ക് ബാക്കിയെല്ലാം അറിയാം, അതിൽ നിന്ന് സി കണ്ടുപിടിച്ചൂടെ. അപ്പോൾ എഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4π²LC. ഓക്കെ, എഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π²LC. ദെൻ അത് സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/4π, അതായത് 25 ഇൻറ്റു 25 ഇസ് ഈക്വൽ ടു 1/4π². L 1 ആണ്, 1 Henry ആണ്. ആൻഡ് സി, ഇതിൽ നിന്ന് സി സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് സി ഇസ് ഈക്വൽ ടു 40.5 μF. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ കിട്ടും സി ഇസ് ഈക്വൽ ടു 40.5 μF. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി, റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും കിട്ടി. അപ്പോൾ തന്നെ 4 മാർക്ക്. ഓക്കെ, സിമ്പിൾ അല്ലേ? റെസിസ്റ്റൻസ് ഒന്നുമില്ല, റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇംപിഡൻസ് വന്നിട്ട് അത് തന്നെയാണ് റെസിസ്റ്റൻസ്. മറ്റേത് എഫ് ആർ ഈക്വൾ ടു 1/2π√LC എല്ലാം തന്നിട്ടുണ്ട്, സി സോൾവ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ അല്ലേ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എങ്ങനെ കാണാം, VC. ഓക്കെ, ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. RLC ആണ് നേരത്തെ വരച്ച മാതിരി തന്നെ, RLC AC സപ്ലൈ തന്നിട്ടുണ്ട്, 25 hertz റെസനൻസ്. അപ്പോൾ R നമുക്കിപ്പോൾ കിട്ടി എത്ര, 50 ohm. L തന്നിട്ടുണ്ട് 1 Henry, ആൻഡ് C നമുക്ക് കിട്ടി 40.5 μF. ഓക്കെ, സർക്യൂട്ട് എപ്പോഴും വരച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്, പെട്ടെന്ന് മാർക്ക് വരും. VC, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് VC, വോൾട്ടേജ് അക്രോസ് ദിസ് കപ്പാസിറ്റർ ആണ് കാണുക. പിന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ എളുപ്പം, എങ്ങനെയാണ് VC കാണാം, നമുക്ക് സി അറിയാം. അപ്പോൾ അതിൽ നിന്ന് XC കണ്ടുപിടി, XC കിട്ടി കഴിഞ്ഞാൽ I × XC ആണ് VC. സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം, XC എന്താണെന്നറിയണം, I എന്താണെന്നറിയണം, സീരീസ് കറണ്ട് എത്രയാണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ XC എന്താ, 1/2π fc. എഫ് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 25 hertz. ഓക്കെ, സോ XC is equal to 1/2π × 25 × 40 μF. ഫാരഡിലോട്ട് ആക്കാൻ മറക്കരുത്, എൻ്റെ 10⁻⁶. ഓക്കെ, ഇതാണ് XC. ദെൻ I എന്ന് പറയുന്നത് എന്താ,
നമുക്കറിയാം റെസൊണൻസ് ആണ് കണ്ടീഷൻ. ഇവിടുത്തെ വോൾട്ടേജ് 230 volt ആണെന്നറിയാം. സോ കറൻറ്റ് ത്രൂ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് 230 volt ഡിവൈഡഡ് ബൈ അപ്പോഴത്തെ ഇമ്പിഡൻസ് എത്രയാ 50 ohm അല്ലേ. സെറ്റ് മിനിമം 50 എന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ കിട്ടുക? 4.6 ആമ്പിയർ. സിമ്പിൾ അല്ലേ. ഇത് എക്സ് ഇൻറ്റു സോ വി സി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് സി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ എസ്. അതായത് നമുക്ക് എക്സ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സി കിട്ടാൻ പോകുന്നത് 157.12 ohm ആണ്. ഓക്കെ, അപ്പോൾ ഐ 4.6 ആമ്പിയർ ആണ്. 4.6 × 157.12 അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 722.7 volt. ഓക്കെ, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടുന്നത് 722.7 volt ആണ്. നെക്സ്റ്റ്, അപ്പോൾ സെക്കൻഡ് പാർട്ട് കിട്ടി അല്ലേ. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ 2 മാർക്ക് കിട്ടി. 4 + 2 6 മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സപ്ലൈ ഫ്രീക്വൻസിക്ക് അറ്റ് വിച്ച് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ഇസ് ഹാഫ് ദാറ്റ് ഓഫ് അറ്റ് 25 hertz. ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഫോർമുല ഓർത്ത് വയ്ക്കാം. നമുക്കറിയാം ഒമേഗ എൽ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആർ ബൈ 2L പ്ലസ് റൂട്ട് ഓഫ് ആർ ബൈ 2L ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/LC. അതേമാതിരി തന്നെ ഒമേഗ എച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ 2L പ്ലസ് റൂട്ട് ഓഫ് ആർ ബൈ 2L ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/LC. ഇതിലെല്ലാം നമുക്കറിയാം, ആർ അറിയാം, എൽ അറിയാം, സി അറിയാം. അപ്പോൾ ഒമേഗ എല്ലും ഒമേഗ എച്ചും കാണാം. പക്ഷെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് എഫ് എല്ലും എഫ് എച്ചും ആണ്. എഫ് എൽ എന്താ? ഒമേഗ എൽ ബൈ 2π ആണ്. ആൻഡ് സിമിലർലി എഫ് എച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ എച്ച് ബൈ 2π ആണ്. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ 50, L 1, സി 40 μF, 40 × 10⁻⁶. ഈ ഇക്വേഷനിൽ 1, 2 ഫ്രം 1 വിൽ ഗെറ്റ് ഒമേഗ എൽ ആസ് 135 radians per second. ഓക്കെ, ഒമേഗ എൽ ഇസ് ഈക്വൽ ടു 135 radians per second. ആൻഡ് എഫ് എൽ ഇക്വേഷനിൽ ഒമേഗ എൽ ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ എഫ് എൽ കിട്ടും, വിച്ച് ഇസ് 21.477 hertz. ഓക്കെ, സിമിലർലി ഈ ഇക്വേഷനിൽ, സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഒമേഗ എച്ച് ആസ് ഒമേഗ എച്ച് ആസ് 185 radians per second. 185 radians per second. It implies that FH is equal to 185/2π, which is 29.43 hertz. Okay, ഈ രണ്ട് ഫോർമുല ഓർത്തിരുന്നാൽ മതി. മൈനസ് ആർ ബൈ 2L പ്ലസ് റൂട്ട് ഓഫ് ആർ ബൈ 2L ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/LC. ആൻഡ് ഒമേഗ എച്ച് ഇസ് ഈക്വൽ ടു ആർ ബൈ 2L, വേറെ വ്യത്യാസമില്ല, മൈനസ് ഇല്ല, ആർ ബൈ 2L പ്ലസ് റൂട്ട് ഓഫ് ആർ ബൈ 2L ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/LC. ഓക്കെ, റൂട്ട് ഇത് മൊത്തത്തിനാണ്. സോ നമ്മുടെ തേർഡ് പാർട്ട് ഈ ക്വസ്റ്റ്യൻ്റെ, സപ്ലൈ ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഹാഫ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ഇസ് ഹാഫ് ദാറ്റ് ഓഫ് 25 hertz. സോ അത് കിട്ടി. ഓക്കെ, സോ ഈ 4 മാർക്കും കിട്ടി. സിമ്പിൾ അല്ലേ, ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ദെൻ പിന്നെ ചോദിച്ചാൽ ക്യൂ ഫാക്ടർ അറ്റ് റെസൊണൻസ് ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ സർക്യൂട്ട്. ബാൻഡ്വിഡ്ത്ത് സിമ്പിളാണ്. എങ്ങനെയാണ്? എഫ് എല്ലും എഫ് എച്ചും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാൻഡ്വിഡ്ത്ത് എങ്ങനെയാണ്? ബാൻഡ്വിഡ്ത്ത് ഇസ് ഈക്വൽ ടു എഫ് എച്ച് മൈനസ് എഫ് എൽ. എഫ് എച്ച് മൈനസ് എഫ് എൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ എസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ, 29.43 - FL എത്ര? 21.47. യു വിൽ ഗെറ്റ് ദ ആൻസർ എസ് 7.95 hertz. ഓക്കെ, ദിസ് ഇസ് ദ ബാൻഡ്വിഡ്ത്ത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ക്യൂ ഫാക്ടറാണ്. ക്യൂ ഫാക്ടർ എന്താണ്? ക്യൂ ഫാക്ടറിൻ്റെ ഫോർമുല എന്താ? ഇവിടെ മാച്ച് ചെയ്താം.
ക്യൂ ഫാക്ടറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു റെസനൻറ്റ് ഫ്രീക്വൻസി ബൈ ബാൻഡ്വിഡ്ത്ത്. ബാൻഡ്വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. റെസനൻറ്റ് ഫ്രീക്വൻസി നമുക്ക് അറിയാം 25 Hz ആണ്. 25 Hz ഡിവൈഡഡ് ബൈ 7.95 Hz വിച്ച് ഇസ് ഈക്വൽ ടു 3.144. ക്യൂ ഫാക്ടർ എത്രയാണ്? 3.144. അപ്പോൾ ക്യൂ ഫാക്ടറിന് യൂണിറ്റ് ഇല്ല, കാരണം വെച്ചാൽ രണ്ടും ഫ്രീക്വൻസിൻ്റെ ടേംസിലാണ്. ഓക്കെ, സോ ദർ ഇസ് നോ യൂണിറ്റ് ഫോർ ക്യൂ ഫാക്ടർ ആൻഡ് ഇൻ ദിസ് കേസ് ഇസ് 3.14. അപ്പോൾ നമ്മുടെ എല്ലാതും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ബാൻഡ്വിഡ്ത്തിന് 2 മാർക്ക്, ക്യൂ ഫാക്ടറിന് 2 മാർക്ക്, ഫോർമുലയ്ക്ക് 1 മാർക്ക്, കാൽക്കുലേഷൻ 1 മാർക്ക്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ചെയ്ത് തന്നെ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് വരും. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. റെസനൻസ് ആയിരുന്നു ചോദിച്ചത്. RLC സീരീസ് സർക്യൂട്ട് ഇൻ റെസനൻസ്, റെസനൻസ് ഫ്രീക്വൻസി. അത് ഡയറക്റ്റായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. മിനിമം ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു. മിനിമം ഇമ്പിഡൻസ് എപ്പോഴാണ് ഉണ്ടാവുക? റെസനൻസ് കണ്ടീഷനിലാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അപ്പോൾ R അതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടി. കപ്പാസിറ്റൻസ് FR=1/2π√LC എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്താ? I × XC ആണ്. സി ഉള്ളതുകൊണ്ട് XC കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി സബ്സ്റ്റിറ്റ്യൂഷൻ 25 Hz ആണ്, 50 അല്ല എന്ന് ഓർക്കണം കേട്ടോ. റെസനൻസ് ഫ്രീക്വൻസി ആണ്. ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താ? 230 V ആണ് സപ്ലൈ വോൾട്ടേജ്. കറണ്ട് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് സെയിം ആണ്. അപ്പോൾ 230 ഡിവൈഡഡ് ബൈ റെസനൻസ് കണ്ടീഷനിലെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 50 Ω ആണ്. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് കിട്ടി. അപ്പോൾ IXC സെക്കൻഡ് പാർട്ടും കിട്ടി. പിന്നെ ഈ ഒരു ഫോർമുല മാത്രമാണ് ഇത്തിരി നമ്മളിപ്പോൾ ഓർത്ത് വയ്ക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ അതും സിമ്പിളാണ്. ജസ്റ്റ് ഒരെണ്ണം പഠിച്ചാൽ ആ മൈനസ് ഇല്ലാതെ എഴുതിയാൽ മറ്റേത് കിട്ടും. അതിൽ നിന്ന് നമുക്ക് 2½ പവർ ഫ്രീക്വൻസി കിട്ടി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയാലേ ബാൻഡ്വിഡ്ത്ത് കിട്ടുള്ളൂ. ബാൻഡ്വിഡ്ത്ത് കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാം. സോ ദാറ്റ്സ് ആൾ ഫോർ ദ സൊല്യൂഷൻ ഓഫ് മൊഡ്യൂൾ 4. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മൊഡ്യൂൾ 5 സൊല്യൂഷനായിട്ട് കാണാം. താങ്ക് യു.